വ്യാജം നടങ്ങിയ കൈവെട്ട് കേസിൽ ഒടുവിൽ രണ്ടാംഘട്ട വിധിയെത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലാണ് NIA കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. 4 പേരെ വെറുതെ വിട്ടു. മുഖ്യ സൂത്രധാരൻ നാസറിനെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. 2 പ്രതി സജിൽ, 3 പ്രതി നാസർ, 5 പ്രതി നജീബ്, 9 പ്രതി നൌഷാദ്, 11 പ്രതി മൊയ്തീൻ കുഞ്ഞ്, 12 പ്രതി അയൂബ് എന്നിവർ കുറ്റക്കാരാണെന്നും കോടതി വ്യക്തമാക്കി. കേസിലെ 4 പ്രതി ഷഫീഖ്, 6 പ്രതി അസീസ്, 7 പ്രതി മുഹമ്മദ് റാഫി, 8 പ്രതി സുബേർ, മൻസൂർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. തെളിവില്ലെന്ന് കണ്ടാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയതെന്നും കോടതി പറഞ്ഞു. സംഭവം നടന്ന് 12 വർഷത്തിന് ശേഷമാണ് രണ്ടാംഘട്ട വിചാരണ പൂർത്തിയാക്കിയ 11 പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. 2010 ജൂലൈ 4 സംഭവം നടന്നത്. 2010 മാർച്ച് 23 നടന്ന 2 സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ 11 നമ്പർ ചോദ്യത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിലെ ചോദ്യം പ്രവാചകനെ നിന്ദിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിഹ്നങ്ങൾ ചേർക്കുന്നതിനായി നൽകിയ ഗദ്യഭാഗങ്ങളാണ് വലിയ വിവാദമായത്. PT കുഞ്ഞഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണമായിരുന്നു ചോദ്യം. വിഷയം വിവാദമായതോടെ വിവിധ സംഘടനകൾ കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു. എന്നാൽ കോളേജ് ടി ജെ ജോസഫിനെ തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹം ഒളിവിൽ പോയി. കോളേജിൽ നിന്നും പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും കോളേജ് അധികൃതർ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. വിഷയത്തിൽ മതനിന്ദ കുറ്റം ചുമത്തി ടി ജെ ജോസഫിനെതിരെ പോലീസ് സ്വമേധയായി കേസെടുത്തു. ജോസഫ് ഒളിവിൽ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ 22-കാരനായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോസഫിനെ കണ്ടെത്താൻ 4 ടീമുകളെയും പോലീസ് നിയമിച്ചു. തന്റെ മകനും കുടുംബത്തിനും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ 6 ദിവസത്തിന് ശേഷം അദ്ദേഹം പോലീസിന് മുന്നിൽ കീഴടങ്ങി ജയിലിലായി. 1 ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ജോസഫിനെ തേടി പലതവണ അക്രമികൾ വന്നിരുന്നു. ജൂലൈ 4 അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന ടി ജെ ജോസഫിന് നേരെ വീടിനടുത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത്. മിനിവാനിലെത്തിയ ഒരു സംഘം ആളുകൾ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. 6 സംഘത്തിൽ ഒരാൾ കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ല് തകർത്തു. കാറിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്ന പ്രൊഫസറെ റോഡിലൂടെ വലിച്ചെഴിച്ചു. കൈകളിലും കാലിലും ആഞ്ഞു വെട്ടി. ഇടത് കൈപ്പത്തി പൂർണ്ണമായി വെട്ടിമാറ്റുകയും വലത് കൈക്ക് സാരമായി വെട്ടേൽക്കുകയും ചെയ്തു. ബഹളം കേട്ട് പുറത്തിറങ്ങിയ ജോസഫിന്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ അക്രമികൾ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അയൽവാസികളാണ് ജോസഫിനെ നിർമ്മല ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ പ്രാഥമിക ചികിത്സ നൽകി. ഇതിനിടെ അറ്റുപോയ കൈ ശേഖരിച്ച് ഐസിൽ പൊതിഞ്ഞ് എത്തിച്ചു. തുടർന്ന് ജോസഫിനെ കൊച്ചിയിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 16 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. 1 ശേഷം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ജോസഫിനെ ന്യൂമാൻ കോളേജിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. എന്നാൽ 2010 ജൂലൈ 24 ജോസഫിനെ കോളേജ് സസ്പെൻഡ് ചെയ്ത നടപടി മഹാത്മാഗാന്ധി സർവകലാശാല റദ്ദാക്കി. മനഃപൂർവ്വമല്ലാത്ത പിശക് എന്നാണ് ഈ സംഭവത്തെ സർവകലാശാല വിശേഷിപ്പിച്ചത്. അധ്യാപകൻ ക്രൂരമായ ആക്രമണത്തിന് ഇരയായതും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പരിഗണിച്ചായിരുന്നു സർവകലാശാലയുടെ നടപടി. എന്നാൽ ഒരു സമുദായത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തിയതിന് 2010 സെപ്റ്റംബർ 4 കോളേജ് മാനേജ്മെന്റ് പ്രൊഫസർ ജോസഫിനെ സെപ്റ്റംബർ മുതൽ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു. ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ കുടുംബം കടക്കണിയിലായി. തുടർച്ചയായ പ്രതിസന്ധികൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. 2014 മാർച്ച് 19 സലോമി ആത്മഹത്യ ചെയ്തു. കോളേജിൽ തിരിച്ചെടുക്കാത്തതിൽ ഭർത്താവിന്റെ മാനസിക സമ്മർദ്ദം കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സലോമി കടുത്ത തീരുമാനം കൈക്കൊണ്ടത്. ഇത് വീണ്ടും ജനരോഷത്തിന് കാരണമായി. വിരമിക്കാൻ 3 ബാക്കി നിൽക്കെ കോളേജ് ടി ജെ ജോസഫിനെ തിരിച്ചുവിളിച്ചു. പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹം അർഹനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അക്രമവുമായി ബന്ധപ്പെട്ട് 31 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ആദ്യം കേരള പോലീസ് അന്വേഷിച്ച കേസ് 2011 മാർച്ച് 9 ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത്. വിചാരണ പൂർത്തിയാക്കി കൊച്ചിയിലെ NIA കോടതി 2015 മാർച്ച് 30 ആദ്യഘട്ട വിധി പറഞ്ഞു.
സംഭവത്തിൽ 13 പേരെ കോടതി ശിക്ഷിച്ചു. ഇതിൽ 10 പേരെ 8 വർഷത്തെ തടവിനും വിധിച്ചു. ശേഷം തുടർന്നുണ്ടായ അന്വേഷണത്തിൽ 13 പേരെ കൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു.